എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ് ഇന്നാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു മണ്ണിൻ്റെ ചട്ടി എടുത്തിട്ട് ഒരു അഞ്ചാറ് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് നല്ലവണ്ണം ചതച്ചിട്ടിട്ടിട്ടുണ്ട്. പിന്നെ ഒരു നീരുള്ളി ഇങ്ങനെ നീളത്തിൽ നീളത്തിൽ മുറിച്ചിടാം. ചെറിയ നീരുള്ളി ആയതുകൊണ്ടാണ് ഞാൻ ഫുൾ എടുത്തത്. വലുതാണെന്നങ്ങനെ നിങ്ങൾ ഒരു പകുതി ഇട്ട് കൊടുത്താൽ മതി. പിന്നെയിലേക്ക് മൂന്ന് പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ കീറിയിട്ടിടുന്നുണ്ട്. പിന്നീലത്തേക്ക് വേണ്ടത് ഒരു വലിയ തക്കാളിയാണ്. എൻ്റെ കയ്യിലുള്ളതല്ല, ചെറിയ ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാനൊരു രണ്ട് തക്കാളി എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ച് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൊടി, പിന്നെ ഒരു മൂന്ന് സ്പൂൺ നിറച്ചിട്ടും കൊത്തമ്പാരീൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. കൊത്തമ്പാരി എന്ന് പറഞ്ഞാൽ മല്ലീൻ്റെ പൊടി. പിന്നെ അതേപോലെ തന്നെ ഒരു മൂന്ന് സ്പൂൺ മുളകിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടിയെല്ലാം ഇട്ടിട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന പുളിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ വെള്ളത്തിൽ പുളി ഇട്ട് വച്ചിട്ടുണ്ട്. അത് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കറിക്ക് കുടം പുളി ഇടുന്നതിനേക്കാളും വാളം പുളി ഇടുന്നത് തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ പുളീൻ്റെ വെള്ളമെല്ലാം ഒഴിച്ചിട്ടായിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി, ഗ്രേവിക്ക് വേണ്ടുന്ന വെള്ളം കൂടി ഒഴിച്ചിട്ട് നേരെ ഇത് സ്റ്റൗവിൻ്റെ മീത്തിലേക്ക് കയറ്റാം. ഇനി ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഉപ്പിടണം നമുക്ക് പറയാൻ മറന്നുപോയതാണ്. അപ്പം നമ്മൾ തക്കാളി ഉള്ളിയെല്ലാം കുറച്ച് വെന്തിട്ടായിട്ടാകുമ്പോൾ, ഗ്രേവിയെല്ലാം നല്ലോണം തിളച്ചിട്ടായിട്ടാകുമ്പോൾ നമ്മളെ മീനെല്ലാം അതിലേക്ക് എടുത്തിട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ള വാള മീനാണ്, നമ്മളെ മത്തി ഉണ്ടല്ലോ അതിൽ ഈ കറി ആക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ്. അപ്പം മീനൊന്നും അടയാതെ ഗ്രേവിയിലേക്ക് മുങ്ങുന്ന പോലെ ആക്കിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. മീൻ വന്നിട്ടായിട്ടാകുമ്പോൾ ഇത് സ്റ്റൗ നിറക്കി വെക്കാം. എന്നിട്ട് പാൻ വെച്ചിട്ട് ഉലുവ പൊട്ടിച്ചിട്ട് ചെറിയൊരു നീരുള്ളി എടുത്തിട്ട് ഇങ്ങനെ ഗോൾഡൻ കളറാകുന്ന വരെ മൂപ്പിച്ചിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചെടുക്കാം. ഇത് കഴിഞ്ഞിട്ട് ദോശ ഇടാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ പാൻ എടുത്തിട്ടാ. പിന്നെ കുറച്ച് കരിയാമ്പലും കൂടി ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് യൂസ് ആക്കിയാൽ പിന്നെ നിങ്ങൾക്ക് ഇത് നിർത്താൻ പറ്റില്ല, തിന്നുകൊണ്ടിരിക്കും നിങ്ങൾ.